ഈസ്റ്റർ ദിനത്തിൽ ക്രൈസ്തവ ഭവനങ്ങൾ കയറി ഇറങ്ങി ആശംസാ കാർഡുകൾ കൈമാറിയ ബി ജെ പിക്കാർക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഒരു ഭൂലോക മണ്ടത്തരമാണ്. അവർ പറയുന്നത് ഞങ്ങൾ ഇതാ ക്രൈസ്തവരെ മുഴുവൻ ഞങ്ങളോടൊപ്പം എത്തിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. പക്ഷേ പക്ഷേ സംഭവിച്ചത് ഒരു വൻ അബദ്ധമാണ്. ഈ വിചാരധാര ഇപ്പോൾ സാധാരണക്കാരായ ക്രൈസ്തവരുടെ ഇടയിൽ ഒരു വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. സാറിനൊക്കെ നന്നായി അറിയാമല്ലോ, കാരണം ഈ വിചാരധാരയൊന്നും ഇവിടുത്തെ സാധാരണ ക്രൈസ്തവർ കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല, അവർ അറിയാൻ ശ്രമിച്ചിട്ടുമില്ല. അല്ലേ? അതാണ് സംഭവം. അറിയാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുമില്ല, കാരണം അതിന്റെ കാര്യമില്ല അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇപ്പോ ബി ജെ പിക്കാർ ഈ ക്രൈസ്തവ ഭവനങ്ങൾ കയറി ഇറങ്ങി നിങ്ങൾ ബി ജെ പിയിലേക്ക് വരണം, ഞങ്ങളാണ് നിങ്ങളുടെ സംരക്ഷകർ എന്ന നിലയിൽ യേശുക്രിസ്തുവിന് വരെ ആശംസകൾ നേർന്നുകൊണ്ടുള്ള ശരിക്കും യേശുക്രിസ്തുവിന് ഓട്ടോഗ്രാഫ് കൊടുക്കുകയാണ്. അങ്ങനെ അതിന്റെ താഴെ ഒപ്പും അപ്പോ ഓട്ടോഗ്രാഫാണ്. അപ്പോ അങ്ങനെ യേശു ക്രിസ്തുവിന് വരെ ഓട്ടോഗ്രാഫ് കൊടുക്കുന്ന നിലയിലേക്ക് മാറിയ ബി ജെ പിക്കാർ ശരിക്കും ഈ വിചാരധാര ഇപ്പൊ വലിയ ചർച്ചയായി. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ അല്ല ഈ ഏറ്റവും കൂടുതൽ വിചാരധാരയ്ക്ക് വേണ്ടിയിട്ടാണ്. വിചാരധാരയുടെ ഈ ഇംഗ്ലീഷ് പതിപ്പൊക്കെ PDF അവൈലബിൾ ആണ്. അതൊക്കെ വൺ ഡൗൺലോഡുകളാണ് നടക്കുന്നത്. ഈ സൈറ്റുകൾ പരിശോധിച്ചാൽ നമുക്ക് എത്ര ഡൗൺലോഡ് നടന്നു ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ. ഭയങ്കര ഡൗൺലോഡാണ്. കാരണം ഇതെന്താണ്, ആ 20-ാം അധ്യായം മുഴുവൻ ക്രിസ്ത്യാനികളെ കുറിച്ചാണ്. അതെ, അങ്ങേ അറ്റം ആക്ഷേപിക്കുകയാണ് ക്രിസ്ത്യാനികളെ. പിന്നെ ഒന്ന് മുസ്ലിങ്ങളെ, ഒന്ന് മുസ്ലിം കമ്മ്യൂണിസ്റ്റുകാർ, ആന്തരിക ശത്രുക്കൾ, ഇന്റേണൽ മൂന്ന് പേരെയാ പറയുന്നത്. അതെ, അത് മൂന്ന് പേരിൽ ഒന്നാമത്തത് മുസ്ലിങ്ങളാണ്, രണ്ടാമത്തത് ക്രിസ്ത്യാനികളാണ്, അത് കഴിഞ്ഞിട്ടേ കമ്മ്യൂണിസ്റ്റുകാർ വരുന്നുള്ളൂ. അതാണ് ക്രിസ്ത്യാനികൾ തിരിച്ചറിയേണ്ടുന്ന വലിയ കാര്യമെന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണങ്ങൾ മറ്റ് കോണുകളിൽ നിന്ന് വന്നപ്പോഴാണ് ഇത് എന്താണ് എന്നുള്ളത് പഠിക്കാൻ. കാരണം ഇവർ വന്ന് വലിയ ഭയങ്കര പഞ്ചാര വർത്താനാണല്ലോ പറയുന്നത്. ഇത് മറ്റേ നിങ്ങൾ റബ്ബറിന് 300 രൂപ ആണെങ്കിൽ ഞങ്ങൾ 3000 രൂപ ആക്കി തരാമെന്നാണ് തട്ടുന്നത്. അവിടെയാണ് പ്രശ്നം. അങ്ങനെ പറയുന്ന ആളുകൾ പക്ഷേ ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് ചോദിക്കുമ്പോൾ ബി ജെ പിക്കാർ പറയുന്നത് എന്താ, ഞങ്ങളിത് പണ്ട് പറഞ്ഞതാണ്. പക്ഷേ ഈ ഗുരുജിയുടെ ഓരോ വാക്കുകളും പ്രാവർത്തികമാക്കുക, അതാണ് ഞങ്ങളുടെ ആത്യന്തിക ലക്ഷ്യമെന്നാണ് RSS പറഞ്ഞിട്ടുള്ളത്. ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിനെ കുറിച്ച് EMS പണ്ട് പറഞ്ഞു എന്നാണ് ഇപ്പം ബദലായിട്ട് സുരേന്ദ്രൻ ഇപ്പോൾ അതിന് നൽകുന്ന ന്യായീകരണം. നിങ്ങൾ വിചാരധാരയെ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിനെ ബൂർഷ്വാ സന്യാസി എന്ന് EMS വിളിച്ചിട്ടില്ലേ എന്നുള്ളതാണ് മറുചോദ്യം. ആ അതെ, മറുചോദ്യം. ശ്രീനാരായണ ഗുരു ഈ നമ്മൾ ഈ പറയുന്നത് പോലെ ശ്രീനാരായണ ഗുരുവായാലും ഇപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ സാമുദായിക നേതാക്കന്മാർ ആചാര്യന്മാർ ആചാര്യന്മാർ അവരങ്ങനെ തന്നെയാണ്. അവരെ രാഷ്ട്രീയമായ ചില കാരണങ്ങളാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിപ്പളയലും കൊള്ളലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അതൊരു അതുപോലെയാണോ ഇത്? എല്ലാ ക്രൈസ്തവ സഭകൾ അല്ല, സുരേന്ദ്രൻ എന്ത് മണ്ടത്തരമാണ് പറയുന്നത്? വിചാരധാര എന്ന് പറയുന്നത് ഭരണഘടനയ്ക്കും മേലെ ഞങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമാണ് എന്ന് RSS പ്രഖ്യാപിച്ചിട്ടുള്ള സാധനമാണ്. അവര് ഗ്രന്ഥം പോലെ സൂക്ഷിക്കുന്നത്. അതെ, അത് അവരുടെ വിശുദ്ധ ഗ്രന്ഥം. നമ്മള് ഈ പറയുന്ന പോലെ ബൈബിളൊന്നും ബൈബിളും ഖുറാനും ഒക്കെ പോലെ വിശുദ്ധ ഗ്രന്ഥമായി കാണുന്നതാണ്. ഭരണഘടനയ്ക്ക് മേൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരിക്കലും ഭരണഘടനയ്ക്ക് മേൽ വലിയൊരു പുസ്തകത്തെ നമ്പാൻ പാടില്ല. പക്ഷെ ഇവരതാണ് ചെയ്യുന്നത്. ഇവരങ്ങനെ വിചാരധാരയെ ഒരു വാക്കുകൊണ്ട് പോലും തള്ളിപ്പറയാതെ EMS ബൂർഷു എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിളിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അതാണല്ലോ അതിൻ്റെ രസകരമായിട്ടുള്ള കാര്യം. ഈ ഇപ്പോൾ ഈ EMS അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇപ്പോൾ EMS വ്യക്തിപരമായ അഭിപ്രായം എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനെ കാണേണ്ടുന്ന കാര്യവുമില്ല. ഈഴവ സമുദായം എന്തായാലും അങ്ങനെ EMS വിളിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ CPMനോട് ഇടഞ്ഞു നിൽക്കുന്നവരുമല്ല. അയിത്തമില്ല. ആ സുരേന്ദ്രൻ ഇനി അത് പൊക്കിക്കൊണ്ട് വന്നിട്ട് ഈഴവരെ പിണക്കിക്കളയാമെന്നാണെങ്കിൽ ഈഴവരുടെ ഇവിടുത്തെ എന്താണ് മറ്റേ ഏറ്റവും വലിയ നേതാവും മോനും ഒക്കെ വീടെ പാളയത്തിൽ വന്ന് നിന്നിട്ട് പോലും ഒരു ചുക്കും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇവിടെ ഇപ്പൊ പിണറായി ഇന്നലെ പറഞ്ഞതാണ് ഈ കരമനകൾ കയറി ഇറങ്ങി എന്നുള്ളത് കൊണ്ടും ഇവിടെ ഒരു ദോഷവും സംഭവിക്കാനില്ല, ഒന്നും സംഭവിക്കാനില്ല. പക്ഷേ ഇത് ചെയ്യുന്നവർ ഈ വിചാരധാര എന്ന് പറയുന്ന ഒരു സംഗതി കഷത്ത് വച്ചുകൊണ്ടാണ് ഇപ്പോ ഈ ആശംസക്കാരന് പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നത് എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം. അരമനകൾ കയറി ഇറങ്ങി ബിഷപ്പുമാരുടെ കൈമുത്തും. ആ കൈമുത്തുന്നു. അപ്പോ ഇടുപ്പില് ബാക്കില് അങ്ങോട്ട് ചെല്ലപ്പോയി അരയില് മറ്റേ കുപ്പിയൊക്കെ മേടിച്ച് അരയില് തിരികണ പോലെ
വിചാരധാര അരയിൽ തിരിയിട്ടുണ്ട്. ഇത് ഈ ഈ വിചാരധാരയെ വലിച്ചുകീറി എറിയാൻ നിങ്ങൾ പറയുന്നത് കാലഹരണപ്പെട്ടതാണ്. അന്നത്തെ മെഷീനറിമാരെയൊക്കെ ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ഞങ്ങളിത് പറഞ്ഞത്. അതുകൊണ്ട് ഈ വിചാരധാരയിൽ കാര്യമില്ല എന്നൊക്കെ പാർട്ടിയിൽ ഇപ്പോൾ ചവിട്ടിപ്പുറത്താക്കിയിരിക്കുന്ന എം ഡി രമേശിനെ പോലെയുള്ള ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ സുരേന്ദ്രൻ ഇപ്പോൾ ഈ ഇ എം എസ് ശ്രീനാരായണ ഗുരുവിനെതിരെ നടത്തിയ പരാമർശം ഒരു ആയുധമാക്കുമ്പോഴും വിചാരധാരയെ തള്ളിക്കളയുന്നില്ല. തള്ളിക്കളയല്ല, അതിനെ ചേർത്ത് നിർത്തുകയാണ്. വിചാരധാരയെ തള്ളിക്കളയാണ്. ഇനിയിപ്പോൾ സുരേന്ദ്രൻ താൽക്കാലിക ലാഭത്തിന് വേണ്ടി വിചാരധാരയെ തള്ളി പറയുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, അതുകൊണ്ട് തീർന്നോ? മോഹൻ ഭഗവത് പറയുമോ? നരേന്ദ്രമോദി പറയുമോ? ജെ പി നദ്ദ പറയുമോ? അമിത്ഷാ പറയുമോ? അവിടെയാണല്ലോ ചോദ്യം. അവരാണല്ലോ ഇതിന് നേതൃത്വം നൽകുന്നത്. വടക്കേ ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹം ഇന്ന് നേരിടുന്ന വലിയ ഒരു അവരെ ആക്രമിക്കുകയാണ്. ആ ആക്രമണത്തെ അവര് ഈ ആക്രമണം ഭയന്ന ഈ കഴിഞ്ഞ ക്രൈസ്തവ പല ദേവാലയങ്ങളിലും ഇവർക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അല്ലെ, നമ്മൾ ഈ ഗ്രഹാം സ്റ്റേറ്റ്സിന്റെ സംഭവം ഉണ്ടായപ്പോൾ അത് ശരിയാണ്. ഈ ഗ്രഹാം സയൻസിന്റെ സംഭവം ഉണ്ടാകുമ്പോൾ അന്ന് ബജ്രംഗ് ദളിന്റെ തലവനായിരുന്നയാൾ പ്രതാപ് ചന്ദ്ര സാരംഗി മോദി മന്ത്രിസഭയിൽ മന്ത്രിയായി. അത് ഇവര് പറയുന്നത് ഇതൊക്കെ വേറെ ഏതോ സംഖികൾ, ഞങ്ങളുടെ സംഖികളല്ല എന്നുള്ളതാണ്. ആത്യന്തികമായി ഹിന്ദു പരിവാർ ആണ്. കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തില് ആ സമയത്ത് എത്ര പള്ളികളാണ് അടിച്ചു തകർത്തത്. ഓർഗനൈസർ ഈ ക്രിസ്മസ് ആഘോഷം വേണമോ എന്ന് പ്രകൃതിക്ക് ദോഷമാണ് പോലും. എന്നാ പിന്നെ വിഷുവിനൊക്കെ പൊട്ടിക്കുന്ന പണക്കത്തിന്റെ എണ്ണം അല്ല ഈ നമ്മൾ ഇത് പറയുന്നതാണ്. അപ്പൊ അവിടെ ലക്ഷ്യമിടുന്നത് എന്താണ്? അതാണല്ലോ ഓർഗനൈസർ ഇത് എഴുതിയത്. ഈ ജനുവരിയിലാണ്, 2023 ജനുവരിയിലാണ്, 1966 അപ്പൊ എം ഡി രമേശ് ഇന്നലെ പറഞ്ഞ ഇത് 40-ലോ 50-ലോ ഉണ്ടായതാണ് വിചാരധാര എന്നാണ്. അതുപോലും വ്യക്തതയില്ല. ചുമ്മയല്ല എം ഡി രമേശിനെ വീട്ടിനകത്ത് പോലും കയറ്റാത്തത്, ബി ജെ പി കാർ അവരുടെ വീട്ടിനകത്ത് കയറ്റുന്നില്ല. ഇയാൾ പറയുന്നത് ഞാൻ തുറന്നു കിടക്കുന്ന എല്ലാ വാതിലിൽ കൂടിയും കയറുന്ന സുരേന്ദ്രൻ ഡോർ മൂട്ടി വെച്ചേക്കാണ്, അടുക്കരുത് എന്ന് പറഞ്ഞിട്ട്. ആ രമേശൊക്കെയാണ് കിടന്ന് തിളയ്ക്കുന്നത്. ഈ അനിൽ ആന്റണിക്ക് കൊടുക്കുന്ന പ്രാമുഖ്യം പോലും ഇപ്പോ ഈ എം ഡി രമേശിനും ശോഭാ സുരേന്ദ്രനും ഒന്നും കിട്ടുന്നു പോലുമില്ല. അപ്പൊ ചുരുക്കത്തിൽ ബി ജെ പിക്ക് ഒരു ഭൂലോക അബദ്ധമാണ് പറ്റിയിരിക്കുന്നത്. വിചാരധാര ചർച്ചയായിരിക്കുന്നു. അത് മാത്രമല്ല, ഈ ഈസ്റ്റർ ദിനത്തില് വൈകിട്ട് അദ്ദേഹം കഴിഞ്ഞ ഞായറാഴ്ച അദ്ദേഹം വൈകിട്ട് നരേന്ദ്രമോദി ഓസ്കാസിന് ഒരു പള്ളി സന്ദർശിക്കാൻ പോയി. യഥാർത്ഥത്തിൽ വൈകിട്ടാണോ പള്ളി സന്ദർശിക്കാൻ പോകുന്നത്? ഈസ്റ്റർ വെളുപ്പിനെ കഴിഞ്ഞു, അതൊരു ഷോ ആണല്ലോ. ആ ഷോ നടത്തിയോണ്ട് എന്താണ്, എന്താണ് ഗുണം? അതൊരു മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാക്ക് തന്നെയാണ് ഞാൻ കടമെടുക്കുന്നത്. ഈ മറ്റേ രുചി പിടിച്ച പുലി നമുക്ക് തോന്നും നമ്മുടെ വഴിയിൽ കൂടിയൊക്കെ വരാൻ പോവുകയാണെന്ന്. പക്ഷെ അവൻ ആ മറ്റേ രുചിയുള്ളത് കൊണ്ട് ആ വഴിയേ പോകത്തുള്ളൂ, ഒരു സംശയവും ഇല്ല.